ഈ ലൈഫ് ഇത് എങ്ങോട്ടാണ് എന്നെയും കൊണ്ട് പോകുന്നത് എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയാണോ ഞാൻ ജീവിക്കുന്നത്, ആർക്കു വേണ്ടിയാണോ ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ചിന്തകൾ പലപ്പോഴും നമ്മുടെ എല്ലാ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ഒന്നാണ്. ജീവിക്കുന്നതിൽ തന്നെ ഒരു അർത്ഥമില്ലാത്ത പോലെ പലപ്പോഴും തോന്നിയേക്കാം. ഈ ഭൂമിയിൽ എന്തിനു വേണ്ടിയാണോ നിങ്ങൾ ജനിച്ചത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നതിനുള്ള പ്രധാന കാരണം നിങ്ങൾ ഓവറായി നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നു എന്നത് തന്നെയാണ്. എനിക്കൊരു ലക്ഷ്യമില്ലല്ലോ എന്നുള്ള ചിന്ത, എനിക്ക് എന്ത് പർപ്പസാണ് ഈ ലോകത്തിൽ ഉള്ളത് എന്നുള്ള ചിന്ത പലരിലും ഉള്ള ഒന്നാണ്. എന്നാൽ നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾ സ്വയം നിർമ്മിച്ചെടുക്കുന്ന ഒന്നല്ല എന്നതാണ് സത്യം. ഓർമ്മിക്കുക, ഒരിക്കലും നിങ്ങളുടെ തലച്ചോർ കൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല നിങ്ങളുടെ ജീവിതോദ്ദേശ്യം. ഒരിക്കലും മറ്റാരും പറഞ്ഞു തന്നും നിങ്ങൾക്ക് ഇത് മനസ്സിലാവണമെന്നുമില്ല. നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്ന ഒന്നാണ് നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള പ്രാധാന്യം എന്താണെന്ന്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന്, എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്ന്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഇന്നിൽ ജീവിക്കുക, ഇപ്പോൾ ജീവിക്കുക, ഈ നിമിഷത്തിൽ ജീവിക്കുക. കഴിഞ്ഞുപോയ കാലത്തിലാണ് നിങ്ങൾക്ക് ജീവിക്കുന്നതെങ്കിൽ, കഴിഞ്ഞുപോയ ജീവിതത്തെയാണ് നിങ്ങൾ വിട്ടുകളയാതെ വീണ്ടും കൊണ്ടു നടക്കുന്നതെങ്കിൽ, അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയൊരു തടസ്സമായി മാറും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മാക്സിമം എന്താണോ, നിങ്ങളുടെ ലിമിറ്റ് എവിടെ വരെയാണോ, അത്രയും അറ്റൻഷൻ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് കൊടുക്കുക. ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളുടെ ലൈഫിന് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന നിമിഷങ്ങളും ഏറ്റവും ബെസ്റ്റ് തന്നെയായിരിക്കും. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചെയിൻ റിയാക്ഷൻ പോലെ നിങ്ങളുടെ വളർച്ച അതിവേഗത്തിലായിരിക്കും. ഇപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടാതെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോന്നും ചെയ്യുന്നതെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന ആ ഗ്രോത്ത് നിങ്ങൾ ഫീൽ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അതിനെ നിങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മറ്റു കാര്യങ്ങളും വന്നു ചേരും. ഈ ഒരു ലൈഫ് സർക്കിൾ തുടർന്നു പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന്, നിങ്ങളുടെ ലൈഫ് നിങ്ങളെ എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്, ഈ ലോകത്തിൽ നിങ്ങളുടെ പ്രാധാന്യം എന്താണെന്ന്. ഒരിക്കലും ആൻഷ്യസ് ആവാതെ ഇരിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ച് ആലോചിച്ച് ഓവറായി സ്ട്രെസ് ആവാതെ ഇരിക്കണം, ഓവർ ആൻഷ്യസ് ആവാതെ ഇരിക്കണം. നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, നിങ്ങൾ ഏത് കാര്യത്തിലാണോ കരുത്തർ, അത് ഏറ്റവും ഭംഗിയായി ചെയ്യുക. ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഏറ്റവും നല്ല ഭംഗിയായി തന്നെ ചെയ്തു തീർക്കണം. ആവശ്യമില്ലാതെ മറ്റാരുടെയും നിർദ്ദേശങ്ങൾക്ക് ചെവി കൊടുക്കരുത്. നിങ്ങൾക്ക് എന്താണോ നല്ലതായി തോന്നുന്നത്, എന്താണോ ആവശ്യമായി തോന്നുന്നത്, അത് മാത്രം എടുത്തിട്ട് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ബെസ്റ്റ് എന്താണോ അത് എപ്പോഴും നിങ്ങൾ ചെയ്യുന്ന ആ കാര്യത്തിൽ കൊടുക്കുക. നിങ്ങളിപ്പോൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത്, അതിപ്പോൾ എന്ത് തന്നെ ആയാലും, ഇപ്പോൾ ഈ നിമിഷം അതാണ് നിങ്ങളുടെ പർപ്പസ് എന്ന് മനസ്സിലാക്കുക. അത് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിൽ, അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതാണെങ്കിൽ, പിന്നെ മറ്റാരിൽ നിന്നും ഒരു അപ്രൂവൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ആ ലൈഫ് പർപ്പസ് നിങ്ങൾ കണ്ടെത്തി കഴിയുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നിങ്ങളുടെ ക്യാപ്പബിലിറ്റി എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ കരുത്ത് എന്ത് മാത്രമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയും. നിങ്ങളുടെ ലിമിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുള്ളതിനേക്കാൾ എത്രയും മുകളിലാണ് നിങ്ങളെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. എന്നാൽ ഒരേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങൾ പർപ്പസ് എന്താണെന്ന് ഒരിക്കലും തിരഞ്ഞു നടക്കാൻ ശ്രമിക്കരുത്. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ എത്തിച്ചേരും. അങ്ങനെ തിരഞ്ഞു നടക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾ ജീവിതം മിസ് ചെയ്യും, ജീവിക്കാൻ മറന്നുപോകും. അങ്ങനെ തിരഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ചെറിയ കാലയളവിലെ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ സങ്കടങ്ങളും എല്ലാം ഒരുപക്ഷെ മിസ്സായേക്കാം. ഒരുപക്ഷെ നിങ്ങൾ മിസ് ചെയ്യുന്ന ആ ചെറിയ ചെറിയ നിമിഷങ്ങളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും നല്ല നിമിഷങ്ങൾ, ഏറ്റവും നല്ല ഓർമ്മകൾ. ഒരുപക്ഷെ നിങ്ങൾ മിസ് ചെയ്യുന്ന ആ നിമിഷങ്ങളായിരിക്കാം നിങ്ങളെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് കണ്ടെത്താൻ സഹായിക്കുന്ന നിമിഷങ്ങൾ. എന്തിനാണ് ലൈഫ് പർപ്പസ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്? അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങൾ കാരണമായിരിക്കാം നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം കടന്നു വരുന്നത്. ആ വെട്ടം നിങ്ങളിൽ നിന്നായിരിക്കാം ഉണ്ടാവുന്നത്. നിങ്ങൾക്കൊരു ആവശ്യം ഉണ്ടാകുമ്പോൾ, നിങ്ങൾക്ക് നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്തിന് ഒരാവശ്യം വന്നാലും നിങ്ങൾ കാണുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ കൂടെയുള്ളവർക്കും ഉണ്ടാവും. നിങ്ങളിൽ നിന്ന് ഒരാൾ പ്രചോദനം ഉൾക്കൊണ്ടാൽ അതിൽ കൂടുതൽ എന്ത് ലൈഫ് പർപ്പസ് ആണ് നിങ്ങൾക്ക് ആവശ്യം? എപ്പോഴും നിങ്ങളുടെ ജോലി മാത്രം ആവണമെന്നില്ല നിങ്ങളുടെ ലൈഫ് പർപ്പസ്. അത് നിങ്ങളുടെ ഫാമിലി ആയിരിക്കാം, നല്ലൊരു മകനാവുന്നതായിരിക്കാം, നല്ല പേരൻസ് ആവുന്നതായിരിക്കാം, നല്ലൊരു സുഹൃത്താവുന്നതായിരിക്കാം, അങ്ങനെ എന്തുമാവാം. അത് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ തനിയെ കണ്ടെത്തുന്ന ഒന്നാണ്. അത് കണ്ടെത്തുന്നവരെ മുന്നോട്ട് പോകുക. ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ബെസ്റ്റ് എന്താണോ അത് തന്നെ കൊടുക്കുക. യു വിൽ ഫൈൻഡ് യുവർ പർപ്പസ്.